നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് പത്തൊമ്പതിൻ്റെ സാമൂഹ്യ വ്യാപനം തടയുന്നതിനായി ജർമ്മനിയിൽ സർക്കാർ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങളിൽ നേരത്തെ ഇളവ് നൽകുന്നതിനോട് ജർമ്മൻകാർക്ക് യോജിപ്പില്ലെന്ന് പുതിയ സർവേ വെളിപ്പെടുത്തുന്നു ജർമ്മൻ വാർത്താ ഏജൻസി നടത്തിയ വോട്ടെടുപ്പിലാണ് ഈ പുതിയ സർവേ വെളിപ്പെടുന്നത് സർവേ പ്രകാരം നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ ഏപ്രിൽ പത്തൊമ്പതിന് ശേഷം നിയന്ത്രണ നടപടികൾ ഇളവ് വരുത്തണ്ടെന്നാണ് പറയുന്നത് അതേസമയം പന്ത്രണ്ട് ശതമാനം ആളുകൾ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നും ആവശ്യപ്പെടുന്നു മുപ്പത്തി ശതമാനം ആളുകൾ മാത്രമാണ് നടപടികളിൽ പൂർണ്ണമായും ഇളവ് വരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ എട്ട് ശതമാനം പേർ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു അതേസമയം നിലവിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എഴുപത്തി ശതമാനം ആളുകൾ പാലിക്കുന്നുണ്ടെന്നും ഈ സർവേയിൽ വെളിപ്പെടുത്തുന്നു എന്നാൽ ആകെ പതിനെട്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തിയത് ഏപ്രിൽ പതിനഞ്ചിന് ബുധനാഴ്ച ജർമ്മൻ ചാൻസലറും ജർമ്മനിയിലെ പതിനാറ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തുമോ എന്നുള്ള തീരുമാനം ഉണ്ടാകും എന്നാൽ ജർമ്മനിയിലെ സ്കൂളുകൾ എത്രയും വേഗം തുറക്കണമെന്നാണ് ഒരു വിഭാഗം വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതിനോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജർമ്മനിയിലെ പുതിയ അണുബാധയുടെ കണക്കുകൾ വളരെ കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച മാത്രമായി ഇരുപത്തൊന്ന് മരണം ഉൾപ്പെടെ ആകെ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് ജർമ്മനിയിൽ കോവിഡ് ബാധ ഏറ്റു മരിച്ചത് പുതിയ മുന്നൂറ്റി അൻപത്തി നാല് കേസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റിയെട്ട് പേരെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ ഇതുവരെയായി അറുപത്തി നാലായിരത്തി മുന്നൂറ് പേരാണ് വൈറസ് രോഗം ബാധിച്ച് സുഖം പ്രാപിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലവിലുള്ളതിനാൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള കേരന്മാരുടെ വരവ് കുറഞ്ഞതുകൊണ്ട് ജർമ്മനിയിലെ ഹോം കെയർ സ്തംഭരാവസ്ഥയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ജർമ്മനിയിൽ പരിചരണം ആവശ്യമുള്ള മൂന്ന് ലക്ഷം ആളുകളെ സ്വന്തം വീടുകളിലാണ് ശുശ്രൂഷിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ജോലിക്കാർ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവരായതുകൊണ്ട് ഹോം കെയർ ഇപ്പോൾ ജർമ്മനിയിൽ അല്പം മന്ദഗതിയിലാണ് നടക്കുന്നത് കൊറോണ വൈറസ് ബാധയ്ക്കെതിരായ പോരാട്ടത്തിൽ വിജയം ഇനിയും ഏറെ അകലെയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തുടർച്ചയായ മൂന്ന് ദിവസത്തെ മരണസംഖ്യ രേഖപ്പെടുത്തിയ ശേഷം പ്രധാനമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിനാണ് ഈ പ്രതികരണം ഉണ്ടായത് ഏപ്രിൽ പതിമൂന്ന് തിങ്കളാഴ്ച മുതൽ പൊതുഗതാഗത ഉപയോക്താക്കൾക്ക് പത്ത് ദശലക്ഷം മാസ്കുകൾ വിതരണം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യം മരണക്കിടക്കയിലാണെങ്കിലും സ്പെയിനിലെ നാല് ലക്ഷം ജോലിക്കാർ തിങ്കളാഴ്ച ജോലിക്കിറങ്ങി എന്നാൽ ഭൂരിഭാഗം കമ്പനികൾക്കും അവരുടെ ജീവനക്കാരെ വൈറസിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഇല്ലെന്നാണ് സ്പാനിഷ് ബിസിനസ് ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ രാജ്യം പുതിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയേക്കും എന്നും അവർ ഭയപ്പെടുന്നു കോവിഡ് പത്തൊമ്പതിന്റെ മരണസംഖ്യയിൽ തിങ്കളാഴ്ച സ്പെയിനിൽ വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച മാത്രമായി ഇരുന്നൂറ്റി എൺപത് പുതിയ കേസുകൾ ഉൾപ്പെടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേരാണ് സ്പെയിനിൽ ഇതുവരെ കോവിഡ് ബാധയേറ്റ് മരിച്ചത് അതേസമയം പുതിയ വൈറസ് ബാധയുടെ കേസുകൾ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ആണ് സ്പെയിനിൽ ഉണ്ടായത് ഇതുവരെയുള്ള മൊത്തം കേസുകൾ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് അതേസമയം സ്പെയിനിലെ ട്രാക്കിംഗ് ആരംഭിച്ചതിന് ശേഷം രോഗപകർച്ചയിൽ ഏറെ കുറവുണ്ടായെന്നും സർക്കാർ സൂചിപ്പിക്കും ഫ്രാൻസിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച അഞ്ഞൂറ്റി എഴുപത്തി നാല് പേരുടെ മരണം ഉൾപ്പെടെ ഇതുവരെയായി പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരാണ് ഫ്രാൻസിൽ മരിച്ചത് പുതിയ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കേസുകൾ ഉൾപ്പെടെ രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് അതേസമയം തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും ഫ്രാൻസിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാവിക കപ്പലിലെ വൈറസ് ബാധിച്ച ആയിരത്തി തൊള്ളായിരം നാവികരെ ഫ്രാൻസ് ക്വാറന്റൈനിലാക്കി ഇറ്റലിയിലെ രോഗവ്യാപനം കുറയുന്ന പ്രവണതയിൽ ആശ്വാസം കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മരണം അഞ്ഞൂറ്റി അറുപത്തി ആറ് ഉൾപ്പെടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചായി എന്നാൽ പുതിയ കേസുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതുവരെയായി ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് വൈറസ് ബാധയേറ്റതായി കണക്കുകൾ വ്യക്തമാക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട് സർക്കാരും ഏജൻസികളും സ്വീകരിച്ച നടപടികൾ കോവിഡ് പത്തൊമ്പതിന്റെ നിയന്ത്രണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതാണ് മരണസംഖ്യ കുറച്ചതെന്ന് സർക്കാർ ആവർത്തിച്ചു കൊറോണ വൈറസ് ബാധയിൽ നിന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള വിദേശകാര്യമന്ത്രി ഡൊമിനിക് റാബുമായി ബന്ധപ്പെട്ടു ഉടൻ താൻ പ്രധാനമന്ത്രിയുടെ ജോലിയിലേക്ക് മടങ്ങി വരില്ലെന്ന് ബോറിസ് ജോൺസൺ ഡൊമിനിക് റാവിനെ അറിയിച്ചു ബ്രിട്ടനിൽ പതിനേഴുകാരൻ ഉൾപ്പെടെ തിങ്കളാഴ്ചത്തെ മരണം എഴുന്നൂറ്റി പതിനേഴാണ് ഇതുവരെയുള്ള ആകെ മരണം പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപതാണ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പുതിയ കേസുകൾ ഉൾപ്പെടെ ആകെ എൺപത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പേരെയാണ് കോവിഡ് ബാധ ഏറ്റതായി ബ്രിട്ടനിൽ കണക്കുകൾ പറയുന്നത് അതേസമയം ലോക്ക്ഡൌൺ തുടരുമെന്ന് ഡൊമിനിക് റാവ് വ്യക്തമാക്കി കോവിഡ് പത്തൊമ്പത് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഇന്ത്യക്കാർ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജോലി ആവശ്യങ്ങൾക്ക് വന്നവരും സന്ദർശനത്തിന് വന്നവരും അടക്കം നിരവധി പേർ വീസ കാലാവധി കഴിഞ്ഞിട്ടും യൂറോപ്പിലെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനാവാതെ കുഴയുകയാണ് അയർലൻഡിൽ ഇത്തരത്തിലുള്ള നൂറോളം മലയാളികൾ ഉൾപ്പെടുന്നുണ്ട് അയർലൻഡിലെ ലോക്ക്ഡൌൺ കാരണം ഇവരുടെ യാത്ര ഇനിയും മുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബെൽജിയത്തെ ഇതുവരെയായി മൂവായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരും നെതർലൻഡ്സിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരുമാണ് കോവിഡ് ബാധയേറ്റ് മരിച്ചത് അതേസമയം അമേരിക്കയിൽ കോവിഡ് ബാധ ശക്തമായി പിടിമുറുക്കിയിരിക്കുകയാണ് ഓരോ ദിവസവും ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് അമേരിക്ക മാറുകയാണ് തിങ്കളാഴ്ച മാത്രമായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് അമേരിക്കയിൽ മരിച്ചത് ഇതുവരെയായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് അമേരിക്കയിൽ കോവിഡ് ബാധയേറ്റ് മരിച്ചത് അതേസമയം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് പുതിയ കേസുകൾ ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് അമേരിക്കയിൽ കോവിഡ് ബാധ ഉണ്ടായതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുവരെയായി ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം